ലോക്ക്ഡൌൺ സ്പെഷ്യൽ 30-day ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വെയ്റ്റ് ലോസ് ചലഞ്ചിലെ 19-ാമത്തെ ദിവസം ഫ്രൈഡേ ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ചലഞ്ചുകളിൽ, പ്രത്യേകിച്ച് ഈ വെയ്റ്റ് ലോസ് ചലഞ്ചുകളുടെ ഒക്കെ സമയത്ത് നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് കിട്ടുന്ന ദിവസങ്ങളാണ് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. എല്ലാവരുടെയും വീടുകളിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഓർക്കുക, ഈ അവസാന നിമിഷം കൊണ്ടുപോയി കളഞ്ഞേക്കരുത്. ഇതിപ്പോൾ ഏകദേശം 3 ആഴ്ച കംപ്ലീറ്റ് ചെയ്യാറായി. നിങ്ങൾ ഏതായാലും ഒരു മാസം ചെയ്യാമെന്ന് വിചാരിച്ചു, ഇത്രയും ദിവസം അത്യാവശ്യം നന്നായിട്ട് ചെയ്തു. അപ്പോൾ ഇനി ഈ ദിവസം കൂടെ ഇങ്ങോട്ട് ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു കൊതിയുടെ മേളിൽ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ ഇത്രയും ദിവസം ചെയ്ത ആ ഒരു എഫേർട്ട് വെറുതെ ആക്കണോ? അതുകൊണ്ട് മാക്സിമം കൺട്രോൾ ചെയ്യുക, നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ എക്സസൈസും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡയറ്റ് പ്ലാനും എക്സസൈസും എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. രാവിലെ എണീക്കുമ്പോൾ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഞാൻ എന്നും പറയുന്നുണ്ടെന്നറിയാം, എന്നാലും ഒരിക്കലും മറക്കരുത് കേട്ടോ. എന്നിട്ട് രാവിലെ 10 മണിയാവുന്നത് വരെ, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് വരെ ബോഡി നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വയ്ക്കാം. രാവിലെ 10 മണിയാവുമ്പോഴത്തേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരിക്കുന്ന ഇത് ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശയും ചട്നി അല്ലെങ്കിലോ സാമ്പാർ, പിന്നെ കുറേ വെജീസ് സാലഡ് പോലെ, പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗ്. നിങ്ങളിപ്പോൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ബോയിൽഡ് എഗ്ഗിന് പകരമായിട്ട് 1/3 കപ്പ് വേവിച്ച ചിക്ക് പീസ് യൂസ് ചെയ്യാം. ഇനി ചട്നീനേക്കാൾ കൂടുതൽ നല്ലത് സാമ്പാറാണ് കേട്ടോ. ഞാനിപ്പോൾ ചട്നി ഇവിടെ വച്ചേക്കണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാമ്പാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചട്നി റീപ്ലേസ് ചെയ്ത് അതിന് പകരം സാമ്പാറാക്കിക്കോ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 10 മണിയാവുമ്പോഴത്തേക്ക് നിങ്ങൾ കഴിക്കാം. ഇനി രാവിലെ 11 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് നമ്മൾ മോർണിംഗ് സ്നാക്കായിട്ട് എടുത്തിരിക്കുന്നത് 1-2 ക്യാരറ്റ്, ഏതെങ്കിലും വെജീസ്, പ്രോട്ടീനും ആണ്. അപ്പോൾ അതായത് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 ക്യാരറ്റോ അല്ലെങ്കിൽ കുക്കുംബറോ കൂടെ ഒരു 20 ആൽമണ്ട്സും, നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ 1-2 ക്യാരറ്റും ഒരു 1-2 എഗ് വൈറ്റും ഇൻക്ലൂഡ് ചെയ്യുക. ഇത് രാവിലെ 11 മണിക്കും 12 മണിക്കും ഇടയിലായിട്ട് കഴിക്കുക. ഉച്ചയ്ക്ക് 1:30-2:30 ഇടയിലായിട്ട് നമ്മൾ ലഞ്ചിനായിട്ട് എടുത്തിരിക്കുന്നത് 2 ചെറിയ ചപ്പാത്തിയും, ഇനി ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ചിക്ക് പീസും ക്യാപ്സിക്കവും വച്ചിട്ടുള്ള ഒരു കറിയോ തോരനോ, അതിനെ എന്താ വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഈ ചാനലിൽ തന്നെ ഇതിനു മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ വീഡിയോൻ്റെ അവസാനം ഒന്ന് ക്യുക്കായിട്ട് പറഞ്ഞു തരാം. ഇനി ചപ്പാത്തിയുടെ സെപ്പറേറ്റ് റെസിപ്പി ഒന്നും ഞാൻ പറയണമെന്നില്ല കേട്ടോ. ഇത് 1/4 കപ്പ് ഗോതമ്പ് മാവ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന 2 ചെറിയ ചപ്പാത്തിയാണ്. ആ 2 ചെറിയ ചപ്പാത്തിയും പിന്നെ ഈ ഒരു കറിയും ഉച്ചയാകുമ്പോഴത്തേക്കും കഴിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വിശപ്പ് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം അഡീഷണൽ ആയിട്ട് റോ ക്യാരറ്റോ വെജീസ് വേറെ എന്തെങ്കിലും ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. വൈകിട്ട് 4 മണിക്കും 4:30ക്കും ഇടയിലായിട്ട് ഏതെങ്കിലും സീസണൽ ഫ്രൂട്ട് നിങ്ങൾക്ക് സ്നാക്കായിട്ട് കഴിക്കാവുന്നതാണ്. ഡിന്നർ ആയിട്ട് എടുത്തിരിക്കുന്നത് ഫിഷ് ഫ്രൈയും വെജീസും ആണ്. ഇനി ഡിന്നറിലെ ഈ ഫിഷ് ഫ്രൈഡ് റെസിപ്പി ഒന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഓയിലിൽ മാത്രം മീൻ വറക്കുക. കുറച്ച് ഓയിൽ എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ 1 ടീസ്പൂൺ ഓയിലിൽ മീൻ വറക്കണേന്ന് വല്ല ഡൗട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സീരീസിൽ തന്നെ 5-ാമത്തെ ദിവസത്തെ വീഡിയോ റെഫർ ചെയ്താൽ മതി. ഇതിൻ്റെ ഒപ്പം വെജീസ് ആഡ് ചെയ്യാനും മറക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ഒരു ചെറിയ ചപ്പാത്തി ആഡ് ചെയ്യാം. ചെറിയ ചപ്പാത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 1/4 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ 2 ചെറിയ ചപ്പാത്തിയിൽ ഒരു ചെറിയ ചപ്പാത്തിയും കൂടെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഡിന്നർ 5:30 ആകുമ്പോഴത്തേക്കും വൈകിട്ട് 6 മണിക്ക് മുന്നേ കഴിച്ചു തീർക്കാം. ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/3 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുക. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ കട്ട തൈരാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ, നമ്മുടെ ദോശയുടെ ബാറ്റർ പോലെ അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഇതിലെ കട്ടകളുണ്ടെങ്കിൽ അത് ഉടച്ച് ചേർക്കാനും മറക്കരുത്. ഇനി ഇതിലോട്ട് 1 നുള്ള് ബേക്കിംഗ് സോഡ, 1 നുള്ള് മതി കേട്ടോ. ഓപ്ഷണൽ ആണ്, ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ചേർത്തില്ല എന്ന് കരുതിയും കുഴപ്പമില്ല. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു തവ വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് 1 തവി മാവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി മുടി വെച്ച് വേവിക്കുക. ഇത് ആ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് 1/4 ടീസ്പൂൺ നെയ്യ് ചേർക്കാൻ മറക്കരുത്. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ദോശ ഈ തവയിൽ നിന്ന് മാറ്റാം. അങ്ങനെ ഈ ബാറ്റർ വെച്ച് നിങ്ങൾക്ക് എത്ര ദോശ ഉണ്ടാക്കാൻ പറ്റുന്നോ അത്രയും ദോശ കഴിക്കുക കേട്ടോ. നമുക്കൊരു പാത്രം വെക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇച്ചിരി ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. നമുക്ക് സാധാ വെളിച്ചെണ്ണയാണെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു 1 ടീസ്പൂൺ പോയിട്ട് 1/2 ടീസ്പൂൺ അത്രയൊന്നുമില്ല, ജസ്റ്റ് ആ പാത്രത്തിൻ്റെ താഴെ മാത്രമുള്ളൂ. അപ്പോൾ നിങ്ങൾ എണ്ണ ചേർക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1/4 ടീസ്പൂൺ എങ്ങാനും ചേർക്കാം. ഇനി അതിലോട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് 1 മീഡിയം റെഡ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. പിന്നെ വേണ്ടത് 1 വെളുത്തുള്ളി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുക്കാവട്ടെ. നിങ്ങളിങ്ങനെ എപ്പോഴും ഇടയ്ക്കൊന്നും കൊടുക്കുന്നുണ്ടോ? ഒരു
ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ ഒക്കെ കൂടുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിനി മൂടി വെച്ച് വേവിക്കണമൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് തുറന്നു വെച്ച് വേവിച്ചാൽ മതി. ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ക്യാപ്സിക്കത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു ഡാർക്ക് കളറൊക്കെ ആവും. പക്ഷേ ഇത് ഫുള്ളി കുക്ക്ഡ് ആയിട്ടില്ല, ഇപ്പോഴും ഇതൊരു ക്രഞ്ചി പരുവാണ്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യട്ടെ, ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറട്ടെ. ഇനി മിക്സിയിലൊരു ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുക്കാൽ കപ്പ് വേവിച്ച വെള്ളക്കടലയാണ്. വേവിച്ചതിന് ശേഷമുള്ള കണക്കാണ് കേട്ടോ പറയുന്നത്, മുക്കാൽ കപ്പ്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആ നേരത്തെ കുക്ക് ചെയ്തെടുത്ത ആ ക്യാപ്സിക്കവും വെളുത്തുള്ളി അലിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പേസ്റ്റ് പോലെ അരക്കണമെന്നില്ല, ഒന്ന് കറക്കാ ഓഫ് ചെയ്യുക, ഒന്ന് കറക്കാ ഓഫ് ചെയ്യുക, അങ്ങനെ അങ്ങനെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കിനി ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സ്പൈസി ആയിട്ടുള്ള ഒരു ഫുഡല്ല, ഇതിന് വേറൊരു ടേസ്റ്റ് ആയി, ഇച്ചിരി ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യാം. ഇനി ഇന്നത്തെ എക്സസൈസ് ആണ്, നിങ്ങൾ ബിഗിനർ വേർഷൻ ആണ് ഫോളോ ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ വിൻഡോയിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ എക്സസൈസ് ഫോളോ ചെയ്യുക. നിങ്ങൾ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വിൻഡോയിലെ റൈറ്റ് സൈഡിലെ എക്സസൈസ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡയറ്റ് പ്ലാനും എക്സസൈസും. എല്ലാവരും എല്ലാം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, എക്സസൈസ് ഫോളോ ചെയ്യുക, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.